Hi friends, ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ജ്യൂസ് ആണ്. വളരെ ഹെൽത്തിയും അതുപോലെ ദാഹം ശമിപ്പിക്കാനും അതുപോലെ തന്നെ നല്ല രോഗപ്രതിരോധ ശേഷി ലഭിക്കാനും നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് പറ്റിയ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരെയും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മീഡിയം സൈസ് നെല്ലിക്കയാണ്. അത് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം, അല്ല കുറവ് ആവശ്യമുള്ളവർക്ക് വളരെ കുറച്ച് ചേർത്താലും മതി. ഇനി അതിലേക്ക് ഒരു അര ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ ചിലവരൊക്കെ തൊലി ഉൾപ്പെടെ ഇടാറുണ്ട്. ഞാനിവിടെ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ നെല്ലിക്കയ്ക്ക് ഓൾറെഡി നല്ലൊരു ചവർപ്പുണ്ട്. അപ്പോൾ ഈ ചെറുനാരങ്ങയുടെ തൊലിയും കൂടെ വരുമ്പോൾ അതിനൊരു രുചിക്കൊരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ചെറുനാരങ്ങയുടെ നീര് തന്നെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമുളക്. ഇതൊരു സ്പെഷ്യൽ അരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കഷ്ണം പച്ചമുളക് ഇട്ടിട്ട് നമ്മളിത് അരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുമ്പം ആ അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ, ചെറിയൊരു എരിവ് അതിൽ ആ ജ്യൂസിൽ നമുക്ക് കിട്ടുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുലുക്കി സർബത്തിലൊക്കെ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല അരയ്ക്കുവാണെങ്കിൽ അതിൽ പച്ച ടേസ്റ്റൊക്കെ വന്നിട്ട് വല്ലാത്തൊരു ടേസ്റ്റായിരിക്കും. അത് നന്നായിട്ട് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ തേൻ ആഡ് ചെയ്യാം. കാരണം തേനും ചെറുനാരങ്ങയും കൂടെ ഉള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹെൽത്തിന് വളരെ നല്ലതാണ്. രോഗങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ ശരീരത്തിന് കേപ്പബിലിറ്റി ലഭിക്കുമെന്നാണ് പറയുന്നത് തേനും ചെറുനാരങ്ങയും കൂടെ യോജിക്കുമ്പോൾ. അപ്പോൾ വേണമെങ്കിൽ തേൻ ആഡ് ചെയ്യാം പഞ്ചസാരയ്ക്ക് പകരം. ഇനി നമ്മുടെ ജ്യൂസിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം, തണുത്ത വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഇപ്പോഴത്തെ സമയത്ത് തണുത്ത വെള്ളം കുടിക്കരുതെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ചെറിയ ഒരു ലൂക്ക് വാം ആയിട്ടുള്ള വെള്ളം വേണമെങ്കിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെല്ലിക്കയുടെ ചവർപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് മധുരം ഇതിനാവശ്യമുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഇപ്പോൾ കുലുക്കി സർബത്തൊക്കെ നമുക്ക് തരുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ അവർ നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടാണ് നമുക്ക് തരുന്നത്. അല്ല സർബത്താണ് ആഡ് ചെയ്യണമെങ്കിലും നല്ല രീതിയിൽ ഇതിൽ ഷുഗർ വരും. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഒഴിവാക്കാം. അല്ല ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റിലാണ് കുടിക്കാൻ ഇഷ്ടമുള്ളതെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് കസ്കസ്, നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് 1 ടീസ്പൂണും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല താനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടംപോലെ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.